നമസ്കാരം. പെറ്റ് സയൻസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ വാക്സിനേഷനുമായി ബന്ധപ്പെട്ടതാണ്. പ്രതിരോധ കുത്തിവയ്പ്പ് ഒരുപാട് പേര് സംശയങ്ങൾ ചോദിക്കുന്നുണ്ട് വാക്സിനേഷനെ കുറിച്ച്. പലപ്പോഴും നിങ്ങൾക്ക് മറുപടി നൽകാൻ കഴിയാത്തത് നമുക്ക് ഒറ്റ വാക്യത്തിൽ ഒരു സെൻറ്റൻസിൽ നമുക്ക് ആ ഒരു ഉത്തരം നൽകാൻ പറ്റാത്ത പല വിഷയങ്ങളും കമൻസിൽ വരുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഡൗട്ടുകൾക്ക് അല്ലെങ്കിൽ ചോദ്യങ്ങൾക്ക് മറുപടി പറയണമെങ്കിൽ നമുക്ക് ആക്ച്വലി ഒരു വീഡിയോ തന്നെ വേണ്ടി വരും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ആക്ച്വലി ഈ മൾട്ടി കമ്പോണൻറ്റ് വാക്സിൻ, ഡോക്സിന് നൽകുന്ന മൾട്ടി കമ്പോണൻറ്റ് വാക്സിൻ എന്താണ്, അതിൻ്റെ കാര്യങ്ങളെയൊക്കെ കുറിച്ചാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ വീഡിയോ തുടങ്ങുന്നതിൻ്റെ മുമ്പായിട്ട് നിങ്ങളുടെ അടുത്ത് വീണ്ടും പറയുകയാണ്, നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇൻസ്റ്റാഗ്രാം പേജിലായിരിക്കും ഗിവ് അവേസും കാര്യങ്ങളെല്ലാം വരുന്നത്. അതുപോലെ തന്നെ പെറ്റ് റിലേറ്റഡ് ആയിട്ട് ഉള്ള ഒരു പേജായിരിക്കും. മാത്രമല്ല ഇൻസ്റ്റാഗ്രാം ആണെങ്കിൽ നിങ്ങളുമായിട്ട് കുറച്ചും കൂടി ഡിസ്കഷനൊക്കെ പോസിബിളായിരിക്കും, കുറച്ചുകൂടി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ എന്തായാലും എല്ലാവരും ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഒരു മൾട്ടി കമ്പോണൻറ്റ് വാക്സിൻ എന്ന് പറഞ്ഞാൽ, മൾട്ടി കമ്പോണൻ്റ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം പല കമ്പോണൻ്റ് ഉള്ളൊരു വാക്സിൻ എന്ന് പറഞ്ഞാൽ മതി. അതായത് പല രോഗങ്ങൾക്കെതിരെയും ആൻറ്റിജൻ ഉള്ള അല്ലെങ്കിൽ പല രോഗങ്ങൾക്കെതിരെയും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വാക്സിൻ, അതിനെയാണ് മൾട്ടി കമ്പോണൻറ്റ് വാക്സിൻ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ചുരുക്കി പറഞ്ഞാൽ ഒന്നിലധികം രോഗങ്ങൾക്കെതിരെ നമ്മൾ ചെയ്യുന്ന വാക്സിൻ, അതിനെ മൾട്ടി കമ്പോണൻറ്റ് വാക്സിൻ എന്ന് പറയാം. അപ്പോൾ അത് പലതരത്തിലുള്ള വാക്സിനുകളുണ്ട്. അപ്പോൾ ചില മൾട്ടി കമ്പോണൻറ്റ് വാക്സിൻസ് രണ്ട് അസുഖങ്ങൾക്കെതിരെ ഉള്ള വാക്സിൻ ആയിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ മൂന്ന് അസുഖങ്ങൾക്കെതിരെയുള്ള വാക്സിൻ ഉണ്ടാവും, അല്ലെങ്കിൽ ചിലപ്പോൾ അഞ്ച് അസുഖങ്ങൾക്കെതിരെയുള്ള വാക്സിൻ ഉണ്ടാവും. അപ്പോൾ ഈ വാക്സിനുകളെല്ലാം കൂടി കോമൺ ആയിട്ട് നമ്മൾ പറയുന്ന ഒരു പേരാണ് മൾട്ടി കമ്പോണൻറ്റ് വാക്സിൻ എന്ന്. അപ്പോൾ ഞാൻ ഇവിടെ ഒരു മൾട്ടി കമ്പോണൻറ്റ് വാക്സിൻ്റെ വയലുണ്ട്. ഇത് നമ്മൾ ഞാൻ യൂസ് ചെയ്ത വാക്സിൻ്റെ വയലാണ്. ഇത് നോബിവാക് DHPPIL എന്ന് പറയുന്ന വാക്സിനാണ്, MSD ഞാൻ യൂസ് ചെയ്യുന്നൊരു വാക്സിനാണ്. അപ്പോൾ ഇന്ന് നമുക്ക് ഈ ഒരു വാക്സിൻ വെച്ച് നമുക്ക് മൾട്ടി കമ്പോണൻറ്റ് വാക്സിനെ കുറിച്ച് സംസാരിക്കാം. അപ്പോൾ നിങ്ങൾ പെറ്റ് പാരൻസ് അറിയേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളൊരു പപ്പിയെ വാങ്ങിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ ഒരു 45 days ആവുന്ന സമയത്താണ് നിങ്ങൾക്ക് ഫസ്റ്റ് വാക്സിനേഷൻ ചെയ്യേണ്ടത്. അതാണ് നിങ്ങളെപ്പോഴും ഓർത്തിരിക്കേണ്ടത്. ബ്രീഡർ ചിലപ്പോൾ ഒരു 30 days ചിലപ്പോൾ ഒരു വാക്സിൻ ചെയ്തിട്ടുണ്ടാക്കാം. ചില ബ്രീഡേഴ്സ് ചെയ്യും പാർവോക്കെതിരെയും അത് പാർവോ വൈറസിനെതിരെയും അതുപോലെ തന്നെ ഡിസ്റ്റംബർ എന്ന് പറയുന്ന വൈറസിനെതിരെയും ചിലപ്പോൾ വാക്സിൻ ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ ചെയ്തിട്ടുള്ള പപ്പീസ് അല്ലാത്ത പപ്പീസ് ആണെങ്കിൽ, മിക്കവാറും പപ്പീസിൽ 30 days ചെയ്യാറില്ല, ചുരുക്കം ചില ബ്രീഡേഴ്സ് മാത്രമേ അങ്ങനെ വാക്സിനേഷനൊക്കെ ചെയ്ത് കൊടുക്കാറുള്ളൂ. അപ്പോൾ അങ്ങനെ ചെയ്തിട്ടുള്ള പപ്പിയാണെങ്കിൽ ശരിക്കും പറയുകയാണെങ്കിൽ 45 days എന്നുള്ളതല്ല കണക്ക്, അത് ഒരു 30 days. അതായത് ഫസ്റ്റ് വാക്സിനേഷൻ 30 days കഴിഞ്ഞ് 30 days വാക്സിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു 1 month കഴിഞ്ഞിട്ടാണ് ഇനി അടുത്ത വാക്സിൻ എടുക്കേണ്ടത്. അപ്പോൾ ഒരു 60th ആയിരിക്കും നിങ്ങൾക്ക് വാക്സിൻ എടുക്കേണ്ടത്. അപ്പോൾ ഞാൻ പറയുന്നത് കോമൺ ആയിട്ടുള്ള കാര്യമാണ്. കോമൺ ആയിട്ട് നിങ്ങൾ ഒരു പപ്പീനെ വാങ്ങിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫസ്റ്റ് വാക്സിനേഷൻ വരുന്നത് 45 days. അതെപ്പോഴും ഓർത്തിരുന്നാൽ മതി. 45 days നിങ്ങൾ വെറ്റിനറി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയിട്ട് വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ ബാക്കിയുള്ള സബ്സിക്വൻ്റ് ആയിട്ടുള്ള വാക്സിനേഷൻ്റെ ഷെഡ്യൂൾ കൃത്യമായിട്ട് ഡോക്ടർ നിങ്ങൾക്ക് എഴുതി തരും. ഒരു വാക്സിനേഷൻ കാർഡിൽ അടുത്ത ഡ്യൂ ഡേറ്റ്, അടുത്ത വാക്സിനേഷൻ്റെ ഡേറ്റ് ഒക്കെ എല്ലാം കൃത്യമായിട്ട് എഴുതി തരും. അപ്പോൾ ഈ 45 days എന്ന അല്ലെങ്കിൽ 45th എന്നുള്ളതാണ് നിങ്ങളെപ്പോഴും മനസ്സിൽ വയ്ക്കേണ്ടത്. അപ്പോൾ ഈ 45 days നമ്മളെടുക്കുന്ന വാക്സിൻ ആണ് മൾട്ടി കമ്പോണൻറ്റ് വാക്സിൻ. ഇപ്പോൾ മൾട്ടി കമ്പോണൻ്റ് വാക്സിൻസിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പലതരത്തിലുള്ള വാക്സിൻസ് വരുന്നുണ്ട്, പല കമ്പനിയുടെ വരുന്നുണ്ട്, അതുപോലെ തന്നെ ഈ പറഞ്ഞ പല അസുഖങ്ങൾക്കെതിരെയും വരുന്നുണ്ട്. നമ്മൾ അതിലും ഒരു കോമൺ ആയിട്ട് നോക്കുവാണെങ്കിൽ നമ്മൾ ചെയ്യുന്നത് ഒരു 5 അസുഖങ്ങൾക്കെതിരെയുള്ള വാക്സിനാണ്. ഈ 5 അസുഖങ്ങൾക്കെതിരെ ഉള്ള ഒരു വാക്സിൻ, ആ ഗണത്തിൽപ്പെടുന്ന വാക്സിനാണ് ഈ നോബിവാക് DHPPIL എന്ന് പറയുന്ന വാക്സിൻ. അപ്പോൾ നമുക്ക് ഈ വാക്സിൻ ഈ വാക്സിനിൽ എന്തൊക്കെ രോഗങ്ങൾക്കെതിരെ ഇത് ഫലപ്രദമാണ് നമുക്ക് നോക്കാം. മിക്കവാറും ബാക്കി കമ്പനിയുടെ എല്ലാ വാക്സിനും ഈ അസുഖങ്ങൾക്കെതിരെയൊക്കെ തന്നെയായിരിക്കും കേട്ടോ. അപ്പോൾ കോമൺ ആയിട്ട് വരുന്ന അസുഖങ്ങൾക്കെതിരെയുള്ള വാക്സിൻ ആയിരിക്കും ഇത്. അപ്പോൾ ഇതിൽ നമ്മൾ പറയുകയാണെങ്കിൽ മൾട്ടി കമ്പോണൻറ്റ് വാക്സിൻ ആണെങ്കിൽ അത് 2 vials വരുന്നത്. അത് 1 vial ചിലപ്പോൾ വൈറൽ ഡിസീസിനെതിരെയുള്ള ആൻറ്റിജൻ ആയിരിക്കാം, മറ്റേതിൽ ബാക്ടീരിയൽ ഡിസീസിനുള്ള ലെപ്റ്റോസ്പൈറ പോലുള്ള അസുഖങ്ങൾക്കെതിരെയുള്ള ആൻറ്റിജൻ ഉണ്ടായിരിക്കും. അപ്പോൾ എന്തായാലും 2 vials അത് നിങ്ങൾ ജസ്റ്റ് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് പറയുന്നതാണ്. 2 vials ഇത് മിക്സ് ചെയ്തിട്ടാണ് പിന്നെ അത് വാക്സിനിലേക്ക്, അത് വാക്സിൻ എടുക്കുന്നതിന് മുമ്പായിട്ട് അത് മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ വാക്സിൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഓരോ അസുഖങ്ങൾ, അപ്പോൾ ഇതിൻ്റെ കമ്പോണൻസ് നോക്കുവാണെങ്കിൽ ഏതൊക്കെ അസുഖങ്ങൾക്കെതിരെയുള്ളതാണെന്ന് നോക്കുവാണെങ്കിൽ കനൈൻ ഡിസ്റ്റംബർ
കനൈൻ ഡിസ്റ്റംബറിനെതിരെ ഈ വാക്സിൻ ഫലപ്രദമാണ്. കനൈൻ ഡിസ്റ്റംബർ എന്ന രോഗത്തെക്കുറിച്ച് നമ്മൾ ഓൾറെഡി ഈ ചാനലിൽ ഡിസ്കസ് ചെയ്തതാണ്. വളരെ ഗുരുതരമായിട്ടുള്ള ഒരു അസുഖമാണ്. ഓൾമോസ്റ്റ് ഒരു 80% മോർട്ടാലിറ്റി റേറ്റ് ഒക്കെയുള്ള വാക്സിൻ ഡിസീസാണ് കനൈൻ ഡിസ്റ്റംബർ. വന്നു കഴിഞ്ഞാൽ ചികിത്സിച്ച് മാറ്റാൻ വളരെ ബുദ്ധിമുട്ടാണ്. ലോങ് ലാസ്റ്റിംഗ് ആയിട്ടല്ലേ അതിന് പല സിംറ്റംസും ഉണ്ടാവും. അതായത് രോഗം മാറിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഫിറ്റ്സ് പോലെ വരികയും അതുപോലെ ഷിവറിങ് അതുപോലുള്ള കണ്ടീഷനൊക്കെ ജീവിതകാലം മുഴുവൻ തന്നെ നീണ്ടു നിൽക്കുന്ന ഒരു അസുഖമാണ്. അപ്പോൾ ഈ ഒരു അസുഖത്തിനെതിരെയുള്ള വാക്സിൻ, അപ്പോൾ ഈ ഒരു അസുഖത്തിനെതിരെ ഇത് പ്രൊട്ടക്റ്റ് ചെയ്യും. പിന്നെ വരുന്നത് പാർവോ വൈറസ്. പാർവോ വൈറസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു അസുഖമാണ്. വന്നു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ പപ്പീസൊക്കെ പെട്ടെന്ന് ക്ഷീണിക്കും. ഡെത്ത് മോർട്ടാലിറ്റി റേറ്റും വളരെ കൂടുതലായിട്ടുള്ള ഒരു അസുഖമാണ് പാർവോ. വയറിളക്കം, ഛർദി, അതുപോലെ തന്നെ ബ്ലഡ് ഫീസിസിലൂടെ ബ്ലഡ് പോവുക, അതുപോലെ തന്നെ പല സിംറ്റംസും പാർവോ വൈറസിലൂടെ പാർവോ വൈറസ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഈ പാർവോ വൈറസിനെതിരെയും വാക്സിൻ ഫലപ്രദമാണ്. പിന്നെ നോക്കുകയാണെങ്കിൽ അഡിന വൈറസ്, അതും ഈ പറഞ്ഞ പോലെ റെസ്പിറേറ്ററി ഡിസീസൊക്കെയാണ്, ശ്വാസകോശ സംബന്ധമായിട്ടുള്ള രോഗവും അതുപോലെ തന്നെ ദഹന വ്യവസ്ഥയും വോമിറ്റിങ്, നേസൽ ഡിസ്ചാർജ് അതുപോലുള്ള സിംറ്റംസൊക്കെയാണ് അഡിനോ വൈറസ് എന്ന് പറയുന്ന അസുഖത്തിനുള്ള. പിന്നെ വരുന്നത് പാരാഇൻഫ്ലുവൻസ. പാരാഇൻഫ്ലുവൻസയും ഈ പറഞ്ഞ പോലെ ശ്വാസകോശ സംബന്ധമായിട്ടുള്ള ഒരു വൈറൽ ഡിസീസാണ്. അപ്പോൾ അതിനെതിരെയും ഈ വാക്സിൻ ഫലപ്രദമാണ്. പിന്നെ വരുന്നത് പിന്നെ അടുത്ത വൈറലാണ്. അടുത്ത വൈറലിൽ നമുക്ക് നോക്കുമ്പോൾ അറിയാം ലെപ്റ്റോസ്പൈറ. ലെപ്റ്റോസ്പൈറയ്ക്കെതിരെയുള്ള ആൻറ്റിജനാണ് അതിലുള്ളത്. അപ്പോൾ ലെപ്റ്റോസ്പൈറ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എലിപ്പനി, എലിപ്പനിയാണ് മനുഷ്യർക്ക് വരുന്ന അതേ രോഗം തന്നെയാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ജന്തുജന്യ രോഗമാണ്. മഴക്കാലത്താണ് ഏറ്റവും കൂടുതലായിട്ട് പ്രിവാലൻ്റ് ആയിട്ട് കാണുന്നത്, ശ്രദ്ധിക്കാൻ. അപ്പോൾ പലപ്പോഴും എലിയൊക്കെ ഇപ്പം നമ്മൾ ചിലപ്പോൾ നമുക്കറിയാം ചില പെറ്റ് പാരൻസൊക്കെ ഈ ഡോഗിന് ഫുഡ് കേജിൽ വളർത്തുമ്പോൾ ഫുഡ് വെച്ച് കൊടുത്ത് അങ്ങ് പോവും. അപ്പോൾ അത് കഴിച്ചാലും കഴിച്ചില്ലെങ്കിൽ ഫുഡ് അതിൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കും. അപ്പോൾ ചിലപ്പോൾ എലിയൊക്കെ ഈ പറഞ്ഞ പോലെ എലിയൊക്കെ വന്ന് അത് കഴിക്കും. അപ്പോൾ എലിയുടെ വിസർജനം അതുപോലെ തന്നെ മൂത്രമൊക്കെ ആയിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എലിയിൽ നിന്നാണിത് പകരുന്നത്, എലിപ്പനി. മഴക്കാലത്താണ് ഇത് ഏറ്റവും കൂടുതലായിട്ട് സ്പ്രെഡ് ചെയ്യുന്നത്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എലിയുടെ മൂത്രമെല്ലാം ഈ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലുണ്ടാവും. അപ്പോൾ ആ വെള്ളത്തിൽ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള വെള്ളത്തിൽ ഡോഗ്സ് പോയിട്ട് കുറച്ച് നേരം നിന്നാൽ തന്നെ അത് സ്കിന്നിലൂടെ തന്നെ അത് ബോഡിയിലേക്ക് എൻ്റർ ചെയ്യാനുള്ളൊരു കഴിവ് ഈ ലെപ്റ്റോസ്പൈറ അല്ലെങ്കിൽ എലിപ്പനിയുടെ ബാക്ടീരിയക്കുണ്ട്. അപ്പോൾ അത് സ്കിന്നിലൂടെ കയറും. അതുപോലെ തന്നെ പിന്നീട് ശരീരത്തിലേക്ക് കയറിയിട്ട് പല വിധത്തിലുള്ള ലക്ഷണങ്ങൾ കാണിക്കും, ഛർദി ഉണ്ടാവും, അതുപോലെ തന്നെ ഭക്ഷണം എടുക്കാതിരിക്കുക. പിന്നീട് വരുന്നത് കരളിനെ ബാധിക്കും, മഞ്ഞപ്പിത്തം പോലുള്ള സിംറ്റംസ് കാണാം. വാക്സിനിൽ വരുന്ന മറ്റൊരു കമ്പോണൻ്റാണ് ഈ പറഞ്ഞ ലെപ്റ്റോസ്പൈറ. അതൊരു ബാക്ടീരിയൽ ഡിസീസാണ്. അപ്പോൾ ഇതിനെതിരെയും ഈ വാക്സിൻ പ്രതിരോധം നൽകുന്നുണ്ട്. അപ്പോൾ ഇതാണ് മൾട്ടി കമ്പോണൻ്റ് വാക്സിൻ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ എപ്പോഴും ഡോഗ്സിനെ അല്ലെങ്കിൽ പപ്പീനെ വാങ്ങിക്കുമ്പോൾ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത് വാക്സിനേഷൻ്റെ കാര്യമാണ്. നമുക്കറിയാം ഈ പറഞ്ഞ ഈ ഡിസ്കസ് ചെയ്ത ഡിസീസെല്ലാം തന്നെ വളരെ മാരകമായിട്ടുള്ള അസുഖങ്ങളാണ്. അത് വന്നു കഴിഞ്ഞാൽ ചികിത്സിച്ച് ഭേദമാക്കി എടുക്കുക എന്ന് പറയുന്നത് വളരെ ശ്രമകരമാണ്. അതുപോലെ തന്നെ പാർവോ അല്ലെങ്കിൽ ഡിസംബർ പോലുള്ള അസുഖങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ മിക്കവാറും മോർട്ടാലിറ്റിയാണ്, ഡെത്താണ് സംഭവിക്കുന്നത്. നമ്മൾ ഓമനിച്ച് വളർത്തുന്ന ഒരു പെറ്റ് പെട്ടെന്ന് ഡെത്താവുമ്പോൾ ഉണ്ടാകുന്ന ഒരു അവസ്ഥ, അതെ തടയാനായിട്ട് നമുക്ക് ഈ വാക്സിനേഷനിലൂടെ സാധിക്കും. വാക്സിനേഷൻസ് ചെയ്യുമ്പോൾ എന്തായാലും ഡോക്ടർ എന്തായാലും നിങ്ങൾക്കൊരു വാക്സിനേഷൻ കാർഡ് തരും. വാക്സിനേഷൻ കാർഡ് ഉണ്ടായിരിക്കും. അപ്പോൾ അതിൽ എല്ലാം ഡോക്ടറുടെ സിഗ്നേച്ചറോട് കൂടിയിട്ടുള്ള വാക്സിനേഷൻ കാർഡ്, അതെപ്പോഴും വാങ്ങിക്കാനായിട്ട് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക. അങ്ങനെയുള്ള കാർഡിനാണ് വാല്യൂ ഉള്ളത്. പപ്പി വാക്സിനേഷൻ ആണെന്നുള്ള ആധികാരികമായിട്ടുള്ള രേഖ എന്ന് പറയുന്നത് ആ ഒരു പെറ്റ് പാസ്പോർട്ട് അല്ലെങ്കിൽ ഈ പറയുന്ന വാക്സിനേഷൻ കാർഡൊക്കെയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും നന്ദി, നമസ്കാരം.